നമസ്കാരം. എല്ലാവർക്കും ഷേർലിസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റെസിപ്പി എന്ന് പറയുന്നത് സീസണൽ ഫ്രൂട്ട് കൊണ്ട് വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹമുള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ് ലോസ് റെസിപ്പിയാണ്. ഇന്ന് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്രൂട്ട് കാക്കി എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ മറ്റൊരു പേര് പെർസിമൻ എന്നാണ്. നമ്മുടെ മലയാളത്തിൽ എന്ത് പറയുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. നമുക്ക് നമ്മുടെ തക്കാളിയോട് ഉപമിക്കാം, പക്ഷേ കളറ് പക്ക ഓറഞ്ച് ആണെന്ന് മാത്രം. ഇതിന് സ്വീറ്റ്നെസ് ഉണ്ട്, അപ്പോൾ നാച്ചുറൽ ഷുഗർ മാത്രമാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത്. മാത്രമല്ല, ഇതൊരു ഫാറ്റ് ഫ്രീ ഫ്രൂട്ട് കൂടിയാണ്. ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയൊരു ഫ്രൂട്ട് കൂടിയാണിത്. എണ്ണിയാൽ ഒടുങ്ങാത്ത ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ട് കൂടിയാണ്. ഈ കാക്കി ഫ്രൂട്ടിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് യൂറോപ്യൻസ് ആണ്. നീലഗിരിയിലാണ് അവർ ആദ്യമായിട്ടിത് വളർത്തി നോക്കിയത്. പിന്നീട് ഇന്ത്യയുടെ ഹിമാചൽ പ്രദേശ് അങ്ങനെ തണുപ്പുള്ള ബാക്കി ഭാഗങ്ങളിലേക്ക് ഇത് പോയി. ജപ്പാൻ ചൈനയാണ് കാക്കി ഫ്രൂട്ടിൻ്റെ ജന്മസ്ഥലം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. നല്ലതുപോലെ പഴുത്ത കാക്കി ഫ്രൂട്ട് എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നാട്ടിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സപ്പോർട്ട ഇല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന് കൂടുതലും എനിക്ക് തോന്നാറുണ്ട്. നമുക്കിത് വെച്ച് ജ്യൂസ് അടിക്കാം, ഷേക്ക് ഉണ്ടാക്കാം. ഒരു മൂന്നാല് പഴുത്ത കാക്കി ഫ്രൂട്ടാണ് ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഡ്രൈ നട്ട്സാണ്, ഇത് കുറച്ച് ബദാമാണ്. ഏറ്റവും അത്യാവശ്യം വെയിറ്റ് ലോസ് ആയതുകൊണ്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് പംപ്കിൻ സീഡ്സ് ആണ്. വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സീഡാണ് പംപ്കിൻ സീഡ്. പിന്നീട് കുറച്ച് വാൾനട്ട് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് ഡ്രൈ നട്ട്സും നമുക്ക് യൂസ് ചെയ്യാം. ഇനി കുറച്ച് കോൺഫ്ലേക്സും നല്ല പഴുത്ത രണ്ട് പഴവും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലാസ്റ്റിക് ബാഗിൽ കോൺഫ്ലേക്സ് ഇട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നട്ട്സൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് അരിയും, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള ആ മാംസളമായ ഭാഗം ഇങ്ങനെ എടുക്കാം. നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു കത്തി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് വേഗം തന്നെ ഇതിൻ്റെ അകത്തുള്ള ആ ഫ്ലഷ് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്, തൊലിയിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോരും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സപ്പോർട്ടൊക്കെ നമ്മൾ ചെയ്യത്തില്ലേ ജ്യൂസ് അടിക്കാൻ എടുക്കുന്നത്, അതുപോലെ തന്നെ നമുക്കിത് എടുത്ത് മാറ്റാൻ പറ്റും. വലിയ പീസ് വല്ലതും ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് ഉടച്ചെടുക്കാം. ഞാനെടുത്ത പോകുമ്പോഴും അത്രയ്ക്ക് അങ്ങ് പഴുത്തില്ല, എന്നാൽ പഴുത്തിട്ടും ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ഞാൻ നല്ലതുപോലെ ഉടച്ചൊന്ന് എടുക്കുകയാണ്. നിങ്ങളും അതുപോലെ തന്നെ പഴം നല്ലതുപോലെ ഒന്ന്, നമ്മൾ ഈ കാക്കി ഫ്രൂട്ട് ചെയ്തതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം കോൺഫ്ലേക്സും നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന ഡ്രൈ നട്ട്സും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് വളരെ ഭംഗിയായിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ അടിയിലേക്ക് കുറച്ച് കാക്കി ഫ്രൂട്ട് ഇടാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കോൺഫ്ലേക്സും നട്ട്സും കൂടെയുള്ള ആ മിക്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് പഴം മിക്സ് ഇടാം. അതിനുശേഷം നമ്മളിങ്ങനെ ഓരോരോ ലെയറായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ എക്സ്ട്രാ ഒരു ഷുഗറും ഈ റെസിപ്പിയിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അതുതന്നെയാണ് നമ്മളുടെ ഈ റെസിപ്പിയുടെ ഒരു പ്രത്യേകതയും. തടി കുറയണം എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മൂന്നോ പ്രാവശ്യം ഒക്കെ തന്നെ ഈ റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. കാക്കി ഫ്രൂട്ട് വെച്ചല്ല, നമുക്കിഷ്ടമുള്ള ഏത് ഫ്രൂട്ടും ഇതിന് നമുക്ക് എടുക്കാം. പിന്നെ സീസണലായിട്ട് കാക്കി ഫ്രൂട്ട് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയും നമുക്ക് ചെയ്യാം. കാരണം വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടും കൂടിയാണിത്. എല്ലാ കാലങ്ങളിലൊന്നും നമുക്ക് എല്ലാ ഫ്രൂട്ടും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇത് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വാങ്ങിയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മിൽക്കും കൂടി ആഡ് ചെയ്യണം. നിങ്ങൾക്ക് ആൽമണ്ട് മിൽക്ക് യൂസ് ചെയ്യാം, റൈസ് മിൽക്ക് യൂസ് ചെയ്യാം, സോയാ മിൽക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ലോ ഫാറ്റ് മിൽക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഗ്ലാസിൻ്റെ മുകൾ ഭാഗം വരെ നമ്മൾ ഫ്രൂട്ട് ഫില്ല് ചെയ്തതുകൊണ്ട് ഒരു സ്പൂൺ എടുത്തിട്ടൊന്ന് ചരിച്ചു വെച്ചിട്ട് അതുവഴി മിൽക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ഫുൾ അങ്ങ് അകത്തേക്ക് തന്നെ പോകും. അങ്ങനെ നമ്മുടെ മിൽക്ക് ചെന്നിട്ട് കോൺഫ്ലേക്സ് ഒക്കെ ഒന്ന് സോക്കാവും. അപ്പം നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ റെസിപ്പി കഴിക്കാൻ വേണ്ടിയിട്ട്. അവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നുവെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.